Mm Hello. -hmm. Greetings to you all in the precious name of our beloved Saviour Lord Jesus Christ. 2000 years ago, a man appeared in the scene of history, establishing a new era. He was born into this world and grew up to manhood just like every other person. But,

എന്ന പേര് വിളിക്കും ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസുള്ള ദേശത്തു പാർത്തവരുടെ മേലെ പ്രകാശം ശോഭിച്ചു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവനെ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടുമെന്ന് യശയാ പ്രവചനത്തിലെ നാം വായിക്കുന്നു സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവചനങ്ങളിലും മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിനായി അതേ രക്ഷണവേലയ്ക്കായി ദൈവപുത്രൻ ശാപമായി തീരുമെന്ന് എഴുതിയിരിക്കുന്നു ആദാമ്യ സന്തതിക്ക് നഷ്ടപ്പെട്ട പറദീസ ദൈവപുത്രന്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ പൂർത്തീകരണം കാല തികമെങ്കില കർത്താവ് യേശുക്രിസ്തുവിന്റെ അഥവാ ലോകരക്ഷിതാവിന്റെ ജനനത്തിങ്കൽ നിറവേറ്റപ്പെട്ടു ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളെ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കട്ടെ ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രൈത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു ആ കന്യകയുടെ പേരെ മറിയ എന്നായിരുന്നു ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് എന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അവൾ ആ വാക്ക് കേട്ട പ്രമിച്ചു ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു ദൂതനവളോടെ മറിയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനാകും അത്യുന്നതിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം അവന് കൊടുക്കും അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു മറിയ ദൂതനോട് ഞാൻ ഒരു ഞാൻ പുരുഷനെ അറിയായികിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രഭ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും നിന്റെ ചാർച്ചക്കാരി എലിസബേത്തും വാർധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു അതിനും മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി നാം അവിടെ സ്വർഗത്തിലെ രണ്ടാമത്തെ വാണിയാണ് കേൾക്കുന്നത് ഈ കാലയളവിൽ അതായത് ആദ്യത്തെ വാണി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു സെക്കറിയാവിനോടായിരുന്നു അതിവിശു അതിവിശുദ്ധ സ്ഥലത്ത് തൂപം കാണിക്കൊണ്ടിരിക്കുമ്പോഴേ സെക്കറിയാവിനോടാണ് ഒന്നാമത്തെ വാണി ഉണ്ടായത് അതായത് യോഹനാന്റെ ജനനത്തെക്കുറിച്ച് ഇത് ഇന്ന് രണ്ടാമത്തെ വാണിയാണ് നസ്രയത്തിൽ മറിയോടാണത് പറയുന്നത് നമ്മൾ ഈ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം രണ്ടാമത്തെ സ്വർഗീയ വാണി കേൾക്കുക കേൾക്കായിപ്പോ അത് അവിടെ നിർത്തുന്നു എന്നാൽ ഒരു കാര്യം നമ്മളിപ്പോൾ ഓർക്കണം ഒരു വലിയ കുഴപ്പമുണ്ടായി കാരണം എന്നാന്ന് വെച്ചാൽ ഈ മറിയെ ജോസഫിന് ബിട്രോത്തൽ കഴിഞ്ഞിരുന്നതാ മറിയയും ജോസഫും തമ്മിൽ അവർ കൂടി വരുന്നതിന് മുമ്പ് അതായത് യഹൂദന്മാരുടെ ഇടയിൽ ബിട്രോത്തൽ കഴിഞ്ഞാൽ വിവാഹം ഒരു വർഷത്തെ ഗ്യാപ്പ് കാണും കാണുമറും വെഡിങ്ങിന് മുമ്പ് അത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയുമൊക്കെ ചെയ്യാം പക്ഷേ അവർ തങ്ങളിലെ യാതൊരു ശരീര സംബന്ധങ്ങളും ഉണ്ടാകാൻ പാടില്ലാതെ അവരുടെ നിയമമാണ് വിട്രോത്തിൽ മാറ്റണമെങ്കിൽ ഡിവോഴ്സ് ചെയ്യാനല്ലാതെ വേറെ നിവൃത്തിയില്ല അത് അത്രയ്ക്ക് ഏകുദന്മാരുടെ ഡേ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ഒരു ഫംഗ്ഷൻ ആയിരുന്നു തനിക്ക് വിവാഹം കഴിഞ്ഞിരുന്ന മറിയ തങ്ങൾ കൂടി വരുന്നതിന് മുൻപേ ഫാമിലി വേയിലാണെന്ന് അറിഞ്ഞ ജോസഫ് നീതിമാനായ ജോസഫ് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചു കാരണം അവൾക്ക് മനുഷ്യന്റെ ഇടയിൽ അപമാനം വരാതിരിക്കാൻ എന്നാൽ മൂന്നാമത്തെ സ്വർഗീയവാണി അവിടെ മുഴങ്ങുന്നു മത്തയുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നു ഞാൻ ഞാനതൊന്ന് വായിക്കട്ടെ അവിടെ നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല എങ്കിലും ഞാൻ അത് അത്രയും ഒന്ന് വായിച്ചോട്ടെ എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ ജോസഫിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ട് അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്മ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ പാവിച്ചു അങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവനെ സ്വർഗ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ ജോസഫേ നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശംഖിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവനല്ലാകുന്നു അവളൊരു മകനെ പ്രസവിക്കും അവൻ എൻ്റെ ജന അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടിവി രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേർവിളി വിടണമെന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവനെ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പറഞ്ഞ പ്രക പ്രവാചകന്മാർ മുഖാന്തരം അരളിച്ച് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു ജോസപ്പുറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകൻ യേശു എന്ന് പേർ വിളിച്ചു നമ്മൾ അവിടെ കാണുന്നത് ദൈവം ഒരു കൺഫ്യൂഷന്റെ ദൈവമല്ല ദൈവം കൺഫ്യൂഷനൊക്കെ കൊടുക്കുന്ന ദൈവമാണ് വേറെ ആരെങ്കിലും ഒരു റീകൺസിലേഷന് വേണ്ടി ജോസഫിനോട് ചെന്ന് പറയുമായിരുന്നു ഓ സാരമില്ലടാ മറിയേ പ്രഗ്നൻ്റ് ആണെന്നൊന്നും കുഴപ്പമില്ല നീ അവളെ അങ്ങ് സ്വീകരിക്കണം നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരുന്നല്ലേ എന്നൊക്കെ പറയുവാണെങ്കിൽ ഒരിക്കലും ജോസഫിന് അത് സ്വീകാര്യമാകത്തില്ലായിരുന്നു ഇപ്പോൾ ദൈവം തന്നെ നേരിട്ടിടപെട്ട് ജോസഫിൻ്റെ കൺഫ്യൂഷൻ മാറ്റുകയാണ് അതെ അവൻ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നു എത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ ഇടപെടലെന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കി അത്ര ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഡയറക്റ്റായിട്ട് ദൈവം തന്നെ ഇടപെടുന്നത് എത്ര മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്ന് ബേത്തലഹേമിലേക്കുള്ള യാത്രയോ തിരുജനനം ഇടയന്മാരുടെ വിസിറ്റ് ദൂതന്മാരുടെ കരോൾ ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല കാരണം ഈ ദിവസങ്ങളിൽ ഇത് നമ്മൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുകയാണെന്നല്ലോ അതിനാൽ നമ്മുടെ ചിന്ത ഒരു പ്രത്യേക ഡയമെൻഷനിലേക്ക് തിരിക്കാം ജീസസ് കെയിം ടു ദിസ് വേൾഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് എന്ന ചിന്തയിലേക്ക് നമുക്ക് പോകാം ദൂതൻ മരയോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്റെ മേൽ നിരടിലും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധപ്രവ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും വചനം ജഡമായി തീർന്ന ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന് ഒരു പ്രത്യേകം ഉദ്ദേശമുണ്ടായിരുന്നു ആ ഉദ്ദേശത്തിൽ ഒന്നാമത്തെ കാര്യം ജീസസ് കെയിം ടു റെസ്ക്യൂ ഫ്രം സെയ്റ്റൻസ് പവർ സാത്താന്റെ ശക്തിയിൽ നിന്നും അവന്റെ അടിമത്വത്തിൽ നിന്നും മനുഷ്യജാതിയെ വീണ്ടെടുക്കാനാണ് കർത്താവ് വന്നത് കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പനാണ് മനുഷ്യപുത്രൻ വന്നത് അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപമകളാല് അല്ലെങ്കിൽ ഉപമകളിൽ കൂടെ തൻ്റെ ശിഷ്യന്മാരെ ഇങ്ങനെ പല കാര്യങ്ങളും പഠിപ്പിച്ചു എന്നാൽ ഇത് പ്രത്യേകമായിട്ട് വളരെ വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിച്ച ഒരു സത്യമാണ് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കുന്നുവന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് കാണാതെ പോയ ആടിനെ ഉപമ കാണാതെ പോയ ദ്രമ്യയുടെ ഉപമ കാണാതെ പോയ അല്ലെങ്കിൽ ലോസ്റ്റ് സണ്ണിൻ്റെ ഉപമയൊക്കെ പറയുന്നുണ്ട് രണ്ട് ചില വെനസ്ഡേക്ക് മുമ്പ് ഒരു വെനസ്ഡേ മെഡിറ്റേഷനിൽ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് രണ്ടാമതായിട്ട് ജീസസ് ടു ഗിവ് ഹിസ് ലൈഫ് ആസ് എ റാൻസം ടു ബൈ ബാക്ക് വെള്ളി പൊന്നെ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തുവിന്റെ നിർദ്ദോഷവും നിഷ്കളങ്കവുമായ രക്തം ഊറ്റി അവന്റെ ജീവനെ മറവിലിയായി കൊടുത്താണ് നമ്മെ വീണ്ടെടുത്തത് രക്ഷിച്ചത് നാം മരിക്കേണ്ടിയിടുന്നിടത്ത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടായി അവൻ മരിച്ചു വി വർ കണ്ടെം ടു ഡെത്ത് നമ്മുടെ സ്ഥാനത്ത് ആ ശിക്ഷകർത്താവ് ഏറ്റെടുത്തു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി എന്ന് നാമ പ്രവചനത്തിൽ വായിക്കുന്നു മൂന്നാമതായി ജീസസ് കെൻ ടു ഡിസ്ട്രോയ് വർക്ക് ഓഫ് ഡിസ്ട്രോയ്ക്ക് ഇൻ അവർ ലൈഫ്സ് ഒന്ന് യോഹനാൻ മൂന്നിട്ട് എട്ടില് നമ്മൾ വായിക്കുന്നത് വിശാദിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവവൃത്തം പ്രത്യക്ഷനായി സാത്താൻ എന്ത് ചെയ്യുന്നു നമ്മുടെ മനസ്സിലെ സംശയത്തിന്റെ അനുസരണക്കേടിന്റെ അത്യാഗ്രഹത്തിൻ്റെ പകയുടെ ജഡമോഹത്തിന്റെ അസൂയയുടെ കോപത്തിന്റെ എതിർപ്പിന്റെ ഒക്കെ വിത്ത് വിതയ്ക്കും മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അതെ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും മാറ്റി നമ്മെ തന്റെ സത്യ വെളിച്ചത്തിലേക്ക് നയിക്കുവാനാണ് നമ്മുടെ കർത്താവ് വന്നത് നാലാമതായി ജീസസ് കെയിം ടു ഗിവ് അസ് ഇറ്റേണൽ ലൈഫ് നമുക്ക് നിത്യജീവൻ തരേണ്ടതിനാണ് കർത്താവ് വന്നത് ഒന്ന് യോഹനാൻ അഞ്ചിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ പറയുന്നത് ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു ആ ജീവൻ തൻ്റെ പുത്രനിലുള്ള ഉണ്ട് എന്നുള്ളത് തന്നെ പുത്രനുള്ളവന് ജീവനുണ്ട് ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല പറയുക തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നമുക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് കർത്താവ് വന്നത് അഞ്ചാമതായിട്ട് ജീസസ് കെയിം ടു ഗിവ് എസ് എ ന്യൂ ബേർത്ത് ഇൻ ദ ഫാമിലി ഓഫ് ഗോഡ് നമുക്കൊരു പുതിയ ജന്മം തരാനാ വന്നത് ജോൺ വൺ ട്വൽവ് പറഞ്ഞിരുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു മക്കളാകുമ്പം ക്രിസ്തുവിനോട് കൂടെ ആ സ്വർഗീയ മഹിമാധനത്തിന് കൂട്ടവകാശികൾ അഥവാ ഓഹരിക്കാരും ആകുകയാണ് യെസ് വി ഹാവ് റിസീവ് ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ് പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ് ജീസസ് കെയിം ടു റിസ്റ്റോർ അവർ റിലേഷൻഷിപ്പ് ഓർ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ദ ഫാദർ പുത്രനിൽ കൂടെ പിതാവിനോട് നമുക്ക് കൂട്ടായ്മയുണ്ട് ആദം ആൻഡീവിനെ ഏതൻ തോട്ടത്തിലാക്കിയ ദൈവം അവരെ അവിടെ വേല ചെയ്യാനും കാപ്പാനുമായിട്ടാക്കിയത് യഹോവതയായ ദൈവം എന്നും അവിടെ വരും ആദമയും ആ വരവ് കാത്തിരിക്കും ഓടി ചെന്ന് അന്നത്തത്തെ കാഴ്ചകൾ പറയും പുതിയ പഴ പറ പഴങ്ങളൊക്കെ കണ്ടതും തിന്നതും എല്ലാം എല്ലാം ദൈവത്തോട് പറയും അതെ ഏർ ഹെൻറി മുറിയെ പറയുന്നേ അവർ ചില എന്നും കാണുന്നതൊക്കെ ഒരു പ്രത്യേകം കുറേ പഴങ്ങളൊക്കെ പറിച്ച് എടുത്ത് കർത്താവിൻ ദൈവത്തെ കാണിക്കാനായിട്ട് വെക്കുമായിരുന്നു അന്ന് ആ മനോഹരമായ കൂട്ടായ്മയിൽ അസൂയായിരുന്ന പിശാജ് സ്ത്രീയെ വഞ്ചിച്ചു തിന്നരുതെന്ന് ദൈവം പറഞ്ഞ് വൃക്ഷഫലം തിന്നുവാൻ പ്രേരിപ്പിച്ചു സാത്താൻ പറഞ്ഞ കള്ളം യഹോവയുടെ കൽപ്പനയെക്കാൾ അധികം അവളെ വിശ്വസിച്ചു പഴം തിന്നു ആദമനും കൊടുത്തു അനുസരണക്കേട് കാണിച്ച സമയം തന്നെ അവരെ ചുറ്റിയിരുന്ന ദൈവ തേജസ് മാറിപ്പോയി തേജസിന്റെ വസ്ത്രം മാറിപ്പോയി ദ ഗ്ലോറിയസ് ക്ലോത്ത് വിച്ച് ആൻഡ് സർക്കിൾ ദി ബുഷ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം അവർ തിന്നു ഇനി കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നാതിരിപ്പാൻ അവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി എരിയുന്ന തീജ്വാളയുള്ള വാളുമായി ദൂതന്മാരെ തോട്ടത്തിന് കാവലാക്കി അങ്ങനെ ആ ഊഷ്മളമായ കോൺസ്റ്റന്റ് ഫെലോഷിപ്പ് അവർക്ക് നഷ്ടമായി ആദാമ്യ സന്തതിക്ക് നഷ്ടപ്പെട്ട ആ സ്വർഗീയ കൂട്ടായ്മ മനുഷ്യപുത്രൻ നമുക്കായി വീണ്ടെടുത്തു വേർപാടിന്റെ നടുച്ചുവരിടിച്ച് മനുഷ്യജാതിയെ പിതാവിനോടും മനുഷ്യനെ തമ്മിൽ തമ്മിലും നിരപ്പിച്ചു കൃവാസനത്തിങ്കിലേക്ക് നമുക്ക് പ്രാഗല്ഭ്യത്തോടെ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി ഒരു പുതിയ വഴി തുറന്നു തന്നു അങ്ങനെ ആ കട്ട് ഓഫ് റിലേഷൻഷിപ്പ് ഓർ ആ ഫെലോഷിപ്പ് റിസ്റ്റോർ ചെയ്തു കർത്താവ് വന്നത് പിന്നെയും നാം കാണുന്നത് പിതാവാൻ ദൈവത്തെ നമുക്ക് കാണിച്ചു തരാൻ അല്ലെങ്കിൽ വെളിപ്പെടുത്തി തരാനാണ് കർത്താവ് വന്നത് ദൈവം പണ്ട ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു തേജസ്സിന്റെ പ്രഭ തത്വത്തിന്റെ മുദ്ര പാപപരിഹാരി ശ്രേഷ്ഠ നാമമുള്ളവൻ മ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവനാ എങ്ങനെയാ നമുക്ക് പിതാവിനെ കാണിച്ചു തരുന്നത് അത് നമുക്ക് നോക്കാം ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി തന്നു അതായത് നാം പാപികളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു രണ്ടാമതായിട്ട് ദൈവശക്തി വെളിപ്പെടുത്തി തന്നു നാനാ നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ ഭൂതഗ്രസ്തര് ചന്ദ്രരോഗികളെ പക്ഷവാതക്കാര് ഇങ്ങനെ സകല സകലാധീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവനവരെ ഒക്കെ സൗഖ്യമാക്കി കൂതങ്ങളെ പുറത്താക്കി കാറ്റിനോടും കടലിനോടും ശാസിച്ചു അടങ്ങുക ശാന്തമായ ആക എന്ന് പറഞ്ഞു മരിച്ചവരെ ഉയർപ്പിച്ചു പാപമൊഴികെ സകലത്തിന് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു അങ്ങനെ ദൈവത്തിന്റെ ശക്തി നമ്മളെ കാണിച്ച ദൈവം നമ്മുടെ ബലഹീനതകളെ അറിവാന് കഴിവുള്ളവനാ കാരണം പാപം ഒഴികെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാവനെ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്കായി ക്രൂശ്യന്മാർ മരിച്ചു അവൻ്റെ അടിപിണരാൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു കർത്താവൻ നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ ജീവിച്ച് പുരുഷന്മാരെയൊക്കെ ശിഷ്യന്മാരെയൊക്കെ ഉറപ്പിച്ചു പിതാവിൻ്റെ വലത്തു തിരിക്കേണ്ടതിന് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി ഓപ്പൻ ഡെ വേ ഇൻ ടു ഗോഡ്സ് പ്രസൻസ് ഫോർ അസ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുക അവൻ തന്റെ മണവാട്ടി സഭയെ ചേർത്ത് കൊള്ളാൻ വീണ്ടും വരും ജീവപുസ്തകത്തിലെ പേരെഴുതിയിട്ടില്ലാത്ത അഥവാ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ ഏറ്റുകൊള്ളുക ഇത് സുപ്രസാദ കാലവും ഇന്ന് ക്ഷാദിവസുമാണ് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും ഓഫ് ഷുഡ് ഹാവ് ദി ഓഫ് ഘോഷയാ നാലിൻ്റെ ആറിൽ പറയുന്നത് പരിജ്ഞാനം ഇല്ലായികിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു പ്രൊവേർവ് പതിനെട്ടിൽ നാം വായിക്കുന്നു വെളിപ്പാടില്ലാത്തത് ജനം മര്യാദ വിട്ട് നടക്കുന്നു ആലോചന ആലോചനയില്ലാത്തടത്ത് ഉപദേശങ്ങൾ സാധിക്കാതെ പോകുന്നു ആകയാൽ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഇൻഡിവിഡ്വൽ അഷ്വറൻസ് ഓഫ് സൽവേഷൻ ആണ് ഇറ്റ് ഈസ് ഇൻ ദ സ്പിരിറ്റ് വി എക്സ്പീരിയൻസ് റീജുവിനിയേഷൻ ഓർ റീജനറേഷൻ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ഇൻഡ്വെല്ലിംഗ് പവർ ഓഫ് ക്രൈസ്റ്റ് ദിസ്ഇസ് എ മിറക്കിൾ ഓഫ് ദിസ് ഇസ് ദ മിറക്കിൾ ഓഫ് ന്യൂ ബേർത്ത് സർവജനത്തിനുമുള്ള മഹാസന്തോഷമാ ദൂതൻ ഇടയന്മാരോട് അരുളി ചെയ്തത് ആ സുവാർത്ത അറിയിപ്പാൻ നാം ചുമതലപ്പെട്ടവരാണ് ബത്തന്മാരെ കുണ്ടറയിൽ നിന്ന് വിടുവിക്കാനും അന്ധകാരത്തിലും ശത്രുവിന്റെ അടിമത്തത്തിലും ഇരിക്കുന്നവരെ വിടുവിച്ച് ചേർത്ത് നിൽക്കു നിർത്തുവാനും നമുക്ക് കഴിയണം ഓഫ് വാട്ട് ജീസസ് ഫ്രം സെയ്റ്റൻസ് പവർ Jesus came to give his life as a ransom to buy us back. Jesus came to destroy the work of Satan in our lives. Jesus came to give us eternal life. Jesus came to give, give us a new birth in the family of God. Jesus came to restore our relationship or fellowship with God the Father. Jesus came to show us. കരുണാസമ്പന്നിഥിനുമായ ദൈവമേ സ്നേഹനായ സ്വർഗീയ പിതാവേ സകല നന്മയുടെ ഉറവിടമായവനെ ഈ ബുധനാഴ്ച സന്ധ്യയുടെ യാമത്തില് അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ അങ്ങ് പദവി എടുത്തെങ്കിലേക്ക് അടുത്തു വന്ന് കണ്ണിലോട്ട് കണ്ണുയർത്തി നോക്കുക കർത്താവ് ഈ ദിവസങ്ങളിലെ ആഗമന കാലത്ത് ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവമേ ഞങ്ങൾക്കൊരു പുതിയ വെളിച്ചം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു എന്ന് യോഹന്നാൻ പറയുന്നല്ലോ വചനം ജഡമായി തീർന്ന കർത്താവേ ഞങ്ങളെ ഒക്കെയും അവിടുന്ന് നയിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ അവിടുത്തെ വിശ്വസ്തയുടെ കരങ്ങളിൽ പരിപാലിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പാൻഡമിക്കിൻ്റെ കാലത്ത് ജനം കഷ്ടപ്പെടുക ആ കർത്താവെ ഞങ്ങളുടെ ദേശത്തോടെ ഞങ്ങളുടെ രാജ്യത്തോടെ മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന കുടുംബങ്ങളോട് വ്യക്തി ജീവിതങ്ങളോട് മനസ്സലിയണം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവർക്കായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങൾ ഈ സമയത്ത് ആ ജോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ തൃക്കരം അവൻ്റെ മേലെ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ആശ്വസിപ്പിക്കുന്ന കരം കർത്താവെ ആ കുടുംബത്തോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു വിഷയം കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക കർത്താവെ വിനോദിനെ കുടുംബത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുക എല്ലാ നാമത്തിലും മേലായ അവിടുത്തെ നാമം മഹത്വം എടുക്കുവാൻ തക്കവണ്ണം അവിടുത്തെ അടിയങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അച്ഛനെയും കുടുംബത്തെയും സെൻറ്റ് മേരീസ് ചർച്ചിലെ എല്ലാ കുടുംബങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ തിരിച്ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറക്കുകയും കോഴി കുഞ്ഞു കോഴിയെ ചെറുകിടയിൽ വഹിക്കുന്ന പോലെ ഞങ്ങളെ വഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾ സ്നേഹിതര് ബന്ധുക്കളെ സഹോദരങ്ങളൊക്കെ അവിടെ അവിടെയായിട്ടുള്ളവരെ പല ദേശങ്ങളിലായിട്ടുള്ളവരെ എല്ലാ അപ്പൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവരോടും കൂടെ അവിടെ നിന്നിരിക്കണമേ ഈ ദിവസങ്ങളിൽ സഭയിൽ നടക്കുന്ന എല്ലാ കൂട്ടങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഞങ്ങളുടെ മേലെ ഉണ്ടാകുവാൻ തക്കണം അവിടുത്തെ കരങ്ങളിലെ കടിയങ്ങളെ വിനയത്തോടെ താഴ്ത്തി സമർപ്പിക്കുന്നു മഹത്വമെല്ലാം തിരുമനിയെടുത്താട്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും യാതനയ്ക്ക് മറുപടി തരികയും ചെയ്യണമെന്ന് ഞങ്ങൾക്കായി ജീവനെ വെച്ച വിലയേറിയ നാമത്തെ അപേക്ഷിക്കുന്നു ആ മീൻ്റെ പ്രാർത്ഥന എല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണേ നിന്റെ രാജ്യം വരണമേ നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഇങ്ങനെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മൂത്തവും എന്നേക്കും നിനക്കുള്ളതല്ലോ ആമൻ നമ്മുടെ കർത്താവേശുമിശ്യായുടെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധമാവൻ്റെ കൂട്ടായ്മ സവാസം നാം എല്ലാവരോടും വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനങ്ങളോടും കൂടി ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ Amen.